ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഞാൻ കാണിക്കുന്നത് കിച്ചണിലേക്ക് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് കാണിക്കുന്നത്, നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞാൽ നമ്മൾ ചൂടോടെ ഇരിക്കാനായിട്ട് ഇതുപോലെ ഒരു ഹോട്ട് പോട്ടിലായിട്ട് നമ്മൾ അടച്ചു വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ചൂടിൽ കുറച്ചുകൂടെ മണിക്കൂർ കുറേ കൂടുതൽ ചൂട്ടോടെ ഇരിക്കാനായിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തിളപ്പിച്ചെടുത്ത വെള്ളം നമ്മൾ ഈ ഹോട്ട് പോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ ഒരു പ്രോസസ്സ് എല്ലാ നമ്മൾ എന്താണോ ഇതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, പത്തിരിയോ പുട്ടോ അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും നമ്മൾ വെക്കുന്നതിന് മുന്നായിട്ട് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് നമ്മളിതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടിലിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഈ ഹോട്ട് പോട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അതുപോലെ വെക്കുകയാണെങ്കിൽ എക്സ്ട്രാ ചൂട് നമുക്ക് കിട്ടും. ഇതൊരു അരമണിക്കൂർ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഈ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൽ ഉണ്ടാക്കിയ എന്താണോ സാധനങ്ങൾ അത് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നേരം നമുക്കിത് ചൂട്ടോടെ തന്നെ ഇരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. ഇനി ഞാൻ ഈ കാണിക്കുന്നത്, ഇതിൽ നിന്ന് വെള്ളം വീണിട്ട് ഇത് ചപ്പാത്തിയും പത്തിരിയും ഒക്കെ കേടാവാനുള്ള ചാൻസസ് കൂടുതലാണ് ചൂട്ടോടെ അല്ലേ വെച്ച് മൂടുന്നത്. അപ്പോൾ വെള്ളം വന്നിട്ട് അത് എന്തായാലും അങ്ങനെ വരും. അപ്പോൾ ആ ഒരു വെള്ളം വന്നിട്ട് അടിയിലുള്ള ചപ്പാത്തിയൊക്കെ കേടാവാതിരിക്കാനുള്ള ഒരു വഴിയാണ്. ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിന് മേലെ ആയിട്ട് ഇങ്ങനെ ചപ്പാത്തി വെച്ച് കൊടുത്താൽ മതി. ഒരു കുഴപ്പവും കൂടാതെ നമുക്ക് ഇത് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബിസ്ക്കറ്റ് തണുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് ക്രഞ്ചി ആയിട്ട് തന്നെ നമുക്ക് കിട്ടാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഞാനിതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ പിള്ളേർ ബിസ്ക്കറ്റിൻ്റെ പാക്കൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് തണുത്ത് പോവും. അപ്പോൾ അത് മാറ്റാനായിട്ട് നമുക്ക് ചെറുതായൊന്ന് തണുത്തുനിന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് നമ്മളിതുപോലെ ബിസ്ക്കറ്റ് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. രണ്ട് സൈഡും മറിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ മാറിയിട്ട് നമുക്ക് ക്രഞ്ചി ആയിട്ട് തന്നെ ബിസ്ക്കറ്റ് കിട്ടും. അപ്പോൾ തണുത്ത് പോയിന്ന് എടുന്ന് വിചാരിച്ചിട്ട് അത് കഴിക്കാതിരിക്കാൻ മാറ്റിയൊക്കെ ഒന്നും വേണ്ട. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത്, നമ്മൾ പരിപ്പൊക്കെ വേവിക്കുമ്പോൾ, ഇപ്പോൾ പഴയ കുക്കറൊക്കെ ആണെങ്കിലും എന്തായാലും പരിപ്പ് വേവിക്കുമ്പോൾ ചില കുക്കറിൽ നിന്ന് നമുക്കിതുപോലെ പുറത്തേക്ക് ചീറ്റി പോവാറുണ്ട്. നമ്മൾ വിസിൽ അടിക്കുന്ന ആ ഒരു ടൈമിൽ പ്രഷർ പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ പരിപ്പിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റൊക്കെ നമുക്ക് പുറത്തേക്ക് പോകാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനും കുക്കർ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഒരു വേ ആണ്. കുറച്ച് വെള്ളം കുക്കറിൽ വെച്ചിട്ട് പരിപ്പ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ പുറത്തേക്ക് തെറിച്ച് പോവുകയല്ല, ഇങ്ങനെ ചീറ്റി പോവുകയല്ല, അതുപോലെ തന്നെ കുക്കർ കേടാകത്തൊന്നുമില്ല. നമുക്കിതുപോലെ പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാനും പറ്റും. ഇനി നമുക്ക് വറുത്ത പീനട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കപ്പലണ്ടി വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഉപ്പൊക്കെ ചേർക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. നമ്മൾ ഒരു പഴയ പാൻ എടുക്കണേ. പഴയ പാനിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 4-5 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ കപ്പലണ്ടി ഇതുപോലെ വറുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. ഈ ഉപ്പ് പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവുകയും ചെയ്യും. കപ്പലണ്ടി വേഗം തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഈ വറുത്ത കപ്പലണ്ടി നമ്മൾ ഇതുപോലെ ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഉപ്പ് മുഴുവൻ താഴേക്ക് പോവുകയും ചെയ്യും. പീനട്ട് മാത്രമായിട്ട് സ്ട്രെയിനറിൽ കെടുക്കുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് അരിച്ചെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഈ വറുത്ത കപ്പലണ്ടിയുടെ തൊലി കളയൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലായിടത്തും തെറിച്ച് പോകലും ഒക്കെ ആയിട്ട് കുറച്ച് ഒരുപാടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് തന്നെ നമ്മളിതുപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം കൈവച്ച് ഒന്നാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനും വളരെ ഈസിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ തൊലിയൊക്കെ കംപ്ലീറ്റ് പോയി കിട്ടുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഈ കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതായി ഇങ്ങനെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മേലെ ഒരു വലിയ ഹോളും താഴെ ഒരു ചെറിയ ഹോളും ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്നല്ലേ നിങ്ങളിപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ടാവുക.
അപ്പോൾ ഇത് നമുക്ക് ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഷേപ്പ് കണ്ടല്ലോ, ഒരു ഫണലിൻ്റെ ഷേപ്പാണ്. അപ്പോൾ നമുക്കിത് ഇത് വെച്ചിട്ട് നമുക്ക് കുപ്പിയിലൊക്കെ ഓയിൽ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു വെക്കുമല്ലോ, കുപ്പിയിൽ തീർന്നു കഴിഞ്ഞാലൊക്കെ വെളിച്ചെണ്ണയും എണ്ണയൊക്കെ ഒഴിച്ചു വെക്കുമല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചില നേരത്ത് നമുക്ക് ഫണൽ എവിടെ വെച്ചെന്ന് ഓർമ്മ കാണില്ല, എപ്പോഴും എടുക്കുന്ന സാധനമല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ ഒരു ഇത് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്കിതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്നും ഇല്ലാതെ തന്നെ കുപ്പിയിൽ ഓയിൽ ഫില്ല് ചെയ്യാനൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടാവാം. എന്നാലും ചിലർക്കൊക്കെ ഒരു കൈവിറ വരുന്നതല്ലേ, കൈയൊന്ന് വിറച്ച് പോയിട്ട് കുപ്പിയുടെ മേലൂടെ ഓയിലൊക്കെ ഒന്ന് പോയി അത് പിന്നെ ക്ലീൻ ചെയ്യലും ഒക്കെ ഒരു ബേർഡനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ കുപ്പിയിൽ ഓയിൽ നിറച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഫണൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ അതിലുള്ള ഓയിലൊക്കെ ഒന്ന് നമ്മൾ വാഷ് ചെയ്ത് കളയാനും മടിയായിരിക്കും. അപ്പോൾ ഓയിലുള്ള കാര്യങ്ങൾ വാഷ് ചെയ്യാൻ അത്യാവശ്യം മടിയുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് വരില്ല. ഇത് നിറച്ചതിന് ശേഷം നമുക്കതെടുത്ത് കളയുകയും ചെയ്യാം, നമുക്ക് ബോട്ടിലൊക്കെ നിറച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ പഴംപൊരിയുടെ ബാറ്റർ ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ദോശ മാവ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് 2 സ്പൂൺ ദോശ ബാറ്റർ ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്തിട്ട് പഴംപൊരി പൊരിച്ച് നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏത് ഫ്രൈഡ് ഐറ്റംസ് ആയാലും നമ്മൾ പൊരിക്കാൻ വെക്കുന്ന ആ ഒരു നേരത്ത് സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ട് ഓയിൽ ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ഈ പൊരിക്കുന്ന ഈ ഫ്രൈഡ് ഐറ്റംസ് നന്നായിട്ട് ഓയിൽ കയറാനായിട്ട് ചാൻസ് കൂടുതലാണ്, ഓയിൽ കുടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഓയിൽ ഹീറ്റായതിനു ശേഷം മാത്രം, എണ്ണ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കുക. ഇത് ഏത് ഫ്രൈഡ് ഐറ്റംസ് ആയാലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് കോരി എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിലും നമ്മൾ ഇതുപോലെ ചൂടുള്ള എണ്ണയിൽ നിന്ന് അപ്പം തന്നെ വറുത്ത് കോരി എടുക്കുക. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് വറുത്ത് കോരാനൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിൽ ഓയിൽ കുടിക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വറുത്ത് കോരി എടുക്കുകയും ചെയ്യുക, ചൂട്ടോടെ തന്നെ ചൂടുള്ള ഓയിലിൽ നിന്ന് തന്നെ വറുത്ത് കോരി എടുക്കുക. അതും ഇതൊക്കെ ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു, കാരണം ചിലർക്കൊക്കെ ഇത് അറിയുന്നവർക്കൊക്കെ അറിയാമെങ്കിലും ചിലർക്കൊന്നും അറിയാത്തതായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞത്. ഇനി നമുക്ക് മുട്ട പുഴുങ്ങുമ്പോൾ ഇതിൽ നിന്ന് അതിൻ്റെ ഷെല്ല് പൊട്ടിയിട്ട് അതിൻ്റെ തോട് പൊട്ടിയിട്ട് അതിൽ നിന്ന് വൈറ്റ് പാർട്സും അതിൻ്റെ ഉള്ളിലത്തെ ആ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ട് പുഴുങ്ങിയെടുക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു കാര്യം വരാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കറക്റ്റ് ആ ഷെല്ല് നമുക്ക് മുട്ട പൊട്ടാതെ തന്നെ പുഴുങ്ങിയെടുക്കാനും ഷെല്ല് കളയാനൊക്കെ ആയിട്ട് വളരെ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടീസ്പൂൺ വിനിഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ വിനിഗർ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് പുഴുങ്ങാൻ വെക്കുക. ഇതും അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു വേറൊരു വേ ആണ്, നമുക്കിതിലേക്ക് ഉള്ളിയുടെ തൊലി, ഒനിയൻ്റെ തൊലി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ തിളപ്പിക്കാനായിട്ട് വെച്ചേക്കുന്ന മുട്ടയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക, മുട്ട പുഴുങ്ങിയെടുക്കുക. അപ്പോൾ നമുക്കിത് മുട്ടയുടെ ഷെല്ല് പൊട്ടാതെ തൊലി പൊട്ടാതെ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മളുടെ കത്രിക ഒക്കെ ഷാർപ്പ് കുറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ, മൂർച്ച കുറഞ്ഞ കത്രിക ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ കളയാനായിട്ട് വെച്ചേക്കുന്ന ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളിക്കുകയാണെങ്കിൽ, കളിക്കുകയാണെന്ന് തന്നെ പറയാം, നമുക്ക് ഇതിനൊക്കെ ഒരു ടൈം വേണം. അപ്പോൾ നേരുള്ള ടൈമിലൊക്കെ ഇതുപോലെ ഒന്ന് ഷാർപ്പ് ചെയ്ത് അല്ല ഈ ഫോയിൽ പേപ്പർ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മൂർച്ച കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ഗ്രേറ്ററിൽ ഇതൊന്ന് ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് കെയർഫുള്ളി ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രേറ്ററിൻ്റെ മൂർച്ച കൂടി കിട്ടും. അപ്പോൾ ഇത് നല്ല ഷാർപ്പായിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമുക്ക് കത്തിയുടെ ഷാർപ്നെസ് കൂട്ടാനായിട്ടും നല്ലതാണ്, കത്തി മൂർച്ച കൂട്ടാനും നല്ലതാണ് ഇത്. ഈ ഒരു ഫോയിൽ പേപ്പർ നമ്മളിതുപോലെ നന്നായിട്ട് തന്നെ ചുരുട്ടിയെടുത്തിട്ട്, അപ്പോൾ അതൊരു ഹാർഡ് സ്ട്രെച്ചറാവുമല്ലോ. അപ്പോൾ നന്നായിട്ട് ഹാർഡായിട്ടുള്ള ഈ ഒരു ഫോയിൽ പേപ്പർ നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി, അപ്പോൾ കത്തിയുടെ മൂർച്ചയും കൂടി കിട്ടും. നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ പുതിയതും പഴയതുമായുള്ള വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ.